Hi, good morning to all. Welcome back to our maths class. Let's start the third chapter, Mathematics of Chance. The name of the chapter is Mathematics of Chance. അതിനുള്ള മീനിങ് മനസ്സിലാക്കാം. സാധ്യതകളുടെ ഗണിതം, മാത്തമെറ്റിക്സ് ഓഫ് ചാൻസ്. ഈ സാധ്യതകളുടെ ഗണിതം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സാധ്യതാപരമായിട്ട് പറയാറുണ്ട്, കറക്റ്റ് ആൻസർ ആവില്ല. എപ്പോഴും നിങ്ങൾ ന്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ ക്ലൈമറ്റിനെ കുറിച്ചുള്ള ന്യൂസുകൾ, കാലാവസ്ഥകളെ കുറിച്ചുള്ള ന്യൂസുകൾ കേൾക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, നാളെ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഉറപ്പ് പറയില്ല, സാധ്യതയാണ് അവിടെ. അതുപോലെ എക്സാം ഒക്കെ കഴിഞ്ഞ നമ്മൾ പറയാറുണ്ട്, എനിക്ക് മാത്സിൽ A+ കിട്ടാൻ സാധ്യതയുണ്ട്. സംശയാസ്പദമായ രീതിയിലാണ്, കറക്റ്റ് ആയിട്ട് നമുക്ക് ഷുവറായിട്ട് 100% ഷുവറായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ നമ്മള് ഡേ ടു ഡേ ലൈഫില് സാധ്യതാപരമായി പറയുന്ന കാര്യങ്ങള് മാത്തമെറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാം, അതിനെയാണ് പ്രോബബിലിറ്റി. മാത്സിലെ ഒരു ബ്രാഞ്ച് ആണ് പ്രോബബിലിറ്റി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്തമെറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുക, സംഖ്യാപരമായിട്ട് ഒരു നമ്പർ ആയിട്ട് ഡിനോട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള സാധ്യത എത്രമാത്രം ഉണ്ട്, ചിലപ്പോൾ സാധ്യത വളരെ കുറവായിരിക്കും, പ്രോബബിലിറ്റി ചിലപ്പോൾ കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെ മാത്തമെറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന മാത്തമെറ്റിക്സിന്റെ ഒരു ബ്രാഞ്ച് ആണ് പ്രോബബിലിറ്റി എന്നുള്ളത്. ഈ മാത്തമെറ്റിക്സ് ഓഫ് ചാൻസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ആണ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി ഇസ് എ ബ്രാഞ്ച് ഓഫ് മാത്തമെറ്റിക്സ്. ഇനി നമ്മൾ മാത്തമെറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുമെന്ന് പറഞ്ഞു, ഇങ്ങനെ സാധ്യതാപരമായ കാര്യങ്ങളെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ വാല്യൂ, മാത്തമെറ്റിക്കൽ വാല്യൂ ബിറ്റ്വീൻ 0 and 1, 0 to 1 ഇടയിലുള്ള നമ്പർ ആയിട്ട് ഡിനോട്ട് ചെയ്യാറ്. അപ്പോ 0 and 1, ഇപ്പൊ 0.1 ആണ് ഒരു പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് പ്രോബബിലിറ്റി കണ്ടുപിടിച്ച 0.1 ആയിരിക്കും, വേറെ ഒരു കാര്യം കണ്ടുപിടിക്കുമ്പോൾ 0.9 കിട്ടിയായിരിക്കാം. അപ്പൊ വലിയ നമ്പർ ഏതായിരിക്കും? 0.9 ആണ്. അപ്പൊ 0.9 കിട്ടുന്നതായിരിക്കും പ്രോബബിലിറ്റി കൂടുതലുള്ളത്. 0.1 ആയിരിക്കുമ്പോ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ പ്രോബബിലിറ്റി മീൻസ് പോസിബിലിറ്റി ആ സാധ്യത. ഇറ്റ് റെപ്രസെന്റ്സ് എ ന്യൂമറിക്കൽ വാല്യൂ ബിറ്റ്വീൻ 0 and 1. അതെങ്ങനെയാണ് ഇവിടെ നമ്മൾ മാത്സിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, എങ്ങനെയാണ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളത്. കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് ഒരു വാല്യൂ കിട്ടില്ല, ഒരു അബൌട്ട് ഏകദേശം ഒരു വാല്യൂ ആണ് കിട്ടുക. അപ്പൊ വൺ പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഫസ്റ്റിന് പറയുന്നുണ്ട്, page 67 ഫസ്റ്റ് പ്രോബ്ലം. ഇപ്പൊ എക്സാമ്പിൾ നിങ്ങൾ എന്താ ആലോചിക്കുക, ദേർ ആർ 8 ബ്ലാക്ക് ബീഡ്സ് ഇൻ എ ബോക്സ്. ഒരു ബോക്സിലെ 8 കറുത്ത മുത്തുകളുണ്ട്. ദേർ ആർ 8 ബ്ലാക്ക് ബീഡ്സ് ഇൻ എ ബോക്സ്. അനദർ ബോക്സില്, വേറൊരു ബോക്സില് ദേർ ആർ 2 വൈറ്റ് ബീഡ്സ്. വേറൊരു ബോക്സില് 2 വെളുത്ത മുത്തുകളുണ്ട്. നമ്മളത് ഒന്നും കണ്ണടച്ചിട്ട് ഒന്നും നോക്കാതെ, ആ ബോക്സിലേക്ക് നോക്കാതെ, ഇഫ് യു പിക്ക് എ ബീഡ് വിത്തൗട്ട് ലുക്കിംഗ് ഇറ്റ്, ആ ബോക്സിലേക്ക് നോക്കാതെ നമ്മളൊരു മുത്തെടുക്ക. ഏത് രണ്ട് ബോക്സുകൾ അടുത്തടുത്ത് വെച്ചിരിക്കുക, ഒന്നില് 8 ബ്ലാക്ക് ബീഡ്സും മറ്റേ ബോക്സിൽ 2 വൈറ്റ് ബീഡ്സും ആണുള്ളത്. കണ്ണടച്ചിട്ട് അതിൽ നോക്കാതെ നമ്മൾ അതിന് എടുക്കുമ്പോ, ഒരു ബീഡ് പിക്ക് ചെയ്യുമ്പോ നമ്മളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബീഡ്, ബ്ലാക്ക് ബീഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബീഡ്, വൈറ്റ് ബീഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ഏതായിരിക്കും കൂടുതൽ ചാൻസ്? നമ്മൾ കണ്ണടച്ചിട്ട് എടുക്കുമ്പോ 8 ബ്ലാക്ക് ബീഡ്സ് ആണ്, നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് ആണ് കൂടുതലുള്ളത്. അപ്പൊ കൂടുതൽ ചാൻസ് 8 ബ്ലാക്ക് ബീഡ്, അല്ല ബ്ലാക്ക് ബീഡ്സ് കിട്ടാനാ. പക്ഷെ വൈറ്റ് ബീഡും ആയിക്കൂടാന്നില്ല, നമ്മൾ കണ്ണടച്ചിട്ട് ഒരു മുത്ത എടുക്കുന്നുള്ളൂ. ചിലപ്പോ ഈ ബോക്സിലേക്ക് കൈ പോയിച്ച് നമുക്ക് വൈറ്റ് ബീഡ് കിട്ടും, ഈ ബോക്സിലേക്കാണ് കൈ പോയിച്ച് നമുക്ക് എന്ത് കിട്ടും? ബ്ലാക്ക് ബീഡ്സ് കിട്ടും. പക്ഷെ മോർ പോസിബിലിറ്റി ഏതായിരിക്കും? കൂടുതൽ എണ്ണുള്ളത് കൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ ഇതായിരിക്കും, ബ്ലാക്ക് ബീഡ് ആയിരിക്കും. പക്ഷെ അത് എത്ര മാത്രം ഉണ്ട്, ന്യൂമറിക്കലി നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന്. ഇപ്പൊ പ്രോബബിലിറ്റി കാണാൻ ഒരു ഫോർമുല, ഫോർമുല പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ട് പറയണമെന്ന് മാത്രം. അത് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഫോർമുല ഒന്നല്ല, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്, പ്രോബബിലിറ്റി കാണാനുള്ള ഫോർമുല. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്
by total number of outcomes. So, we have two boxes. So, we have total number of beats. What is the total number of beats? In one box, there are 8 beats. In another box, there are 2 beats, 5 beats. Therefore, total number of beats, 8 plus 2, 10 beats. That is total number of outcomes. Number of favorable outcomes. What probability we have to do? That is the number. First question, what is the probability of getting a black bead? Appa black bead kittanilla, probability of getting black bead. Black bead kittanilla probability ethrayana nammal number aayittu denote cheyumbo number of favorable outcomes nammal ibda black bead aanu kandupidikkunnathu. Appa number of black beads, what is the number of black beads here? 8 alle 8 divided by total number of outcomes. Total number of outcomes ethrayana 10 ആണ്. രണ്ട് ബോക്സിന് കൂടി കാണുള്ളതാണ് ടോട്ടൽ നമ്പർ. അപ്പൊ 8 പ്ലസ് 2 10. 8 ബൈ 10 ആണ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബീഡ്. നമ്മൾ കണ്ണടച്ചിട്ട് അതിനൊരു ബീഡ് എടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് ബീഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? മാത്തമെറ്റിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എങ്ങനെയാണ്? 8 ബൈ 10. വാട്ട് ഇസ് 8 ബൈ 10? 0.8. 8 ബൈ 10 10 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. ഒരു സീറോ ഉള്ള നമ്പർ ആണ്. അപ്പൊ നമ്മൾ ഡെസിമലിലൂടെ ഇട്ട 0.8 ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. The probability of getting a black bead is 0.8. Therefore, the probability of getting a white bead. White bead is the probability of getting a black bead. Number of favorable outcomes. But a white bead is white bead. The number of white beads is 2. All divided by total number of outcomes. Total number of outcomes same as 8 plus 2 is 10. 2 by 10. What is 2 by 10? The decimal form is 0.2. Probability of getting black bead 0.8 and probability of getting white bead 0.2. This is the greater number 0.8 and this is the chance to more get it to which beats everything beats and food the lead and the chance but probably and this is the black beads and food the lead therefore number of black beads and food the lead all the chance for number food the lead one day. ചാൻസ് ഏതാണ് വായിച്ചിട്ട് മറ്റേ കിട്ടിക്കോളണമെന്ന് കിട്ടിക്കൂടായില്ല ഏതാണ് കൂടുതൽ ചാൻസ് എന്ന്. അപ്പൊ മാത്തമെറ്റിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇതേ ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ആകെ ആലോചിക്കുന്നത് ഈ ഒറ്റ പോയിന്റ് മാത്രമേ ഓർക്കേണ്ട ആവശ്യമുള്ളൂ. പ്രോബബിലിറ്റി മീൻസ് പോസിബിലിറ്റിയാ സാധ്യതയാണ് പറയുന്നത്. ഇത് റെപ്രസെന്റ്സ് എ ന്യൂമറിക്കൽ വാല്യൂ ബിറ്റ്വീൻ 0 and 1. 0 and 1 ഇടയിലുള്ള ന്യൂമറിക്കൽ വാല്യൂ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. The formula for finding probability equal to number of favorable outcomes by total number of outcomes. Formula പറയുന്നില്ല, ഓർക്കാനായിട്ട് പറഞ്ഞത് മാത്രം. ഓക്കേ, ഇതിപ്പോ ഒരു ബോക്സിൽ ഒരു ബീഡേ ഉള്ളൂ, അനദർ ബോക്സിൽ വേറെ ബീഡാണ് അല്ലെ. ഇനി ഒരു ബോക്സിൽ തന്നെ രണ്ട് ടൈപ്പ് ബീഡ്സ് ഇടുകയാണെങ്കിൽ അടുത്തൊരു ഗെയിം പോലുള്ള ഒരു ഇതാണ്. അതായത് ഇൻ വൺ ബോക്സ് പേജ് നമ്പർ 69 മിഡിലായിട്ട് ഒരു പ്രോബ്ലം കാണാം. പേജ് നമ്പർ 69 മിഡിലായിട്ട് ഇന്ന് ബോക്സ് രണ്ട് ബോക്സിലുണ്ട്. ഇന്ന ബോക്സ് ദേർ ആർ 6 ബ്ലാക്ക് ആൻഡ് 5 വൈറ്റ്. രണ്ട് ബോക്സിലുള്ളത് കൊണ്ട് അറിയാൻ വേണ്ടിയിട്ട് എന്താ, ഫസ്റ്റ് ബോക്സിൽ ബ്ലാക്ക് ബീഡും ഉണ്ട് വൈറ്റ് ബീഡും ഉണ്ട്. ഫസ്റ്റ് ബോക്സിൽ ദേർ ആർ 6 ബ്ലാക്ക് ബീഡ്സ് and 5 white beads. In another box, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒരു ബോക്സ് ഇടക്കുന്നത്. ഇൻ അനദർ ബോക്സ് സെക്കൻഡ് ബോക്സ് ആണ്. അപ്പൊ സെക്കൻഡ് ബോക്സിൽ സെയിം കളർ ബീഡ്സ് തന്നെയാണ്, ബ്ലാക്ക് വൈറ്റ് തന്നെ, പക്ഷെ നമ്പർ ഡിഫറൻസ് ആണ്. 5 ബ്ലാക്ക് ആൻഡ് 4 വൈറ്റ്. ഇങ്ങനെ രണ്ട് ബോക്സിൽ ഡിഫറെന്റ് നമ്പേഴ്സ് വൈറ്റ് ബീഡ്സും ബ്ലാക്ക് ബീഡ്സും ഇടക്കാണ്. എന്നിട്ട് ഒരു ഗെയിം കളിക്കുകയാണ്. നമ്മൾ ഗെയിം കളിക്കുമ്പോ ടോസ് ചെയ്യാറുണ്ട് പോയിന്റ്സ് ഒക്കെ ഇട്ടിട്ട് അല്ലെ, അതേപോലെ ഇവിടെ ബീഡ്സ് ആണെന്ന് മാത്രം. കണ്ണടച്ചിട്ട് ഒരു ബോക്സിൽ നിന്ന് ബ്ലാക്ക് ബീഡ് കിട്ടുകയാണെങ്കിൽ ആദ്യം തന്നെ എടുക്കുന്ന ആൾക്ക് ബ്ലാക്ക് ബീഡ് കിട്ടുകയാണെങ്കിൽ ആള് ജയിക്കും. കണ്ണടച്ചിട്ട് ഏതെങ്കിലും ഒരു ബോക്സിൽ നിന്ന് ബ്ലാക്ക് ബീഡ് എടുക്കണം. അപ്പൊ ബ്ലാക്ക് ബീഡ് എടുക്കുന്ന ആളാണ് ജയിക്കുക. അപ്പൊ ഏത് ബോക്സിൽ നിന്ന് ബ്ലാക്ക് ബീഡ് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്, ജയിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളത്? ഇപ്പൊ പെട്ടെന്ന് നോക്കുമ്പോ നിങ്ങൾക്ക്
black beads in the end of the box. First box is 6 black beads and another. Second box is 5 black beads and another. The number of black beads to put in the first box. Then you put in the first box in the black bead. It gives you put the chance. And then the black bead is time. പക്ഷെ നമ്മൾ മാത്തമെറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ ഏതായിരിക്കും എന്ന് നോക്കി നോക്കാം. ഇവിടെ ഒരു ബോക്സിൽ തന്നെ രണ്ട് തരം ബീഡ്സ് ഉണ്ട്. അപ്പൊ നമ്മള് ഫസ്റ്റ് ബോക്സിലെ പ്രോബബിലിറ്റിയും കണ്ടുപിടിക്കണം, സെക്കൻഡ് ബോക്സിലെ പ്രോബബിലിറ്റിയും കണ്ടുപിടിക്കണം. ബ്ലാക്ക് ബീഡ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയെ നമ്മൾ കാണുന്നുള്ളൂ. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബീഡ് ഇൻ ഫസ്റ്റ് ബോക്സ്, ഫസ്റ്റ് ബോക്സിൽ നിന്ന് ബ്ലാക്ക് ബീഡ് ബ്ലാക്ക് ബീഡ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? What is the formula? Finding probability. Number of favorable outcomes by total number of outcomes. Total number of outcomes is the first box probability. So first box is the sum. 6 plus 5. 6 plus 5 is 11. Number of favorable outcomes. So number of favorable outcomes is the black beads probability. So number of black beads. Black beads is 6. Number of probability of getting black beads in first box equal to 6 by 11 6 by 11. Similarly, second box in the probability and probability of getting black beads from second box. Second box in the black bead return the probability and done. What is the total number of beads here in the second box? 5 plus 4. 9 ആണ് അല്ലെ? 5 plus 4 9. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്തായിരിക്കും? നമ്പർ ഓഫ് ഫേവറബിൾ ബ്ലാക്ക് ബീഡ്സിന്റെ പ്രോബിലിറ്റി ആണ് പഠിക്കുന്നത്. അപ്പൊ നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് 5. Therefore probability of getting black beads from second box. Second box എന്താണ്? 5 by 9 ആണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ബോക്സ് ഈസ് ദ ബെറ്റർ ചോയ്സ്, ഏത് ബോക്സ് സെലക്ട് ചെയ്യുന്നതാണ് ജയിക്കാൻ ഈസി ആയിട്ടുള്ളത് എന്ന്. അപ്പൊ പ്രോബബിലിറ്റി ഏതിനാ കൂടുതൽ എന്ന് കണ്ടുപിടിക്കണം. മാത്തമെറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന ഏത് നമ്പർ ആണ് നിങ്ങൾക്ക് വേണ്ടത്, വിക്ക് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഞാൻ നോക്കുമ്പോ പെട്ടെന്ന് അറിയില്ല, പക്ഷെ ഡിവൈഡ് ചെയ്യാം. 6 by 11, 6 × 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ന്യൂമറേറ്ററിൽ ഇവിടെ ചെറിയ നമ്പർ ആണ്, ഡിനോമിനേറ്റർ വലുതാണ്. അപ്പൊ കോഷ്യന്റ് എന്തായിരിക്കും? ബിലോ 1 ആയിരിക്കും, 1 നേക്കാൾ ചെറുതായിരിക്കും. അല്ലെങ്കിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രോബബിലിറ്റി ബിറ്റ്വീൻ 0 and 1 ആണ്. അതുപോലെ തന്നെ ഇവിടെ 5 by 9, ന്യൂമറേറ്റർ സ്മോൾ നമ്പർ, ഡിനോമിനേറ്റർ ബിഗ് നമ്പർ. അപ്പൊ കോഷ്യന്റ് എന്തായിരിക്കും? ബിലോ 1 ആയിരിക്കും, 1 നേക്കാൾ ചെറിയ നമ്പർ ആയിരിക്കും. ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും 6 by 11 എന്ന് പറഞ്ഞാൽ 0.54 ആണ് കിട്ടുക. ഡിവൈഡ് ചെയ്യാൻ ഓൾറെഡി അറിയാം 5 by 9 എന്ന് പറഞ്ഞാൽ 0.55. ഫിറ്റ് ചെയ്ത് പോവും, ചെറിയൊരു നമ്പറിന്റെ വ്യത്യാസമേ ഉള്ളൂ, വളരെ നേരിയ വ്യത്യാസമേ ഉള്ളൂ. 0.54 ഇവിടെ 0.55 ഒരു മാത്തമെറ്റിക്കലി പ്രോബബിലിറ്റി അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുമ്പോൾ സെക്കൻഡ് ബോക്സ് ഈസ് ദ ബെറ്റർ ചോയ്സ്. ഇവിടെ ടോട്ടൽ നമ്പർ 6 plus 5 11, ഇവിടെ ടോട്ടൽ നമ്പർ 9 ആണ് എന്നുള്ളൂ. അപ്പൊ 9 ടോട്ടൽ നമ്പറിൽ 5 നമ്പർ ബ്ലാക്ക് ആ, ഇവിടെ 6 plus 5 11 ആ, 11 ടോട്ടൽ നമ്പറിൽ 6 ബ്ലാക്ക് വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ലോജിക്കായി ചിന്തിക്കാം. ഓക്കെ, അപ്പൊ സെക്കൻഡ് ബോക്സ് ഈസ് ബെറ്റർ. ഇതേപോലുള്ള ഗെയിമുകളാണ് നമ്പേഴ്സിന്റെ ഗെയിം, അതുപോലെ തന്നെ കോയിൻ ടോസ് ചെയ്യുമ്പോഴുള്ള ഗെയിമുകളാണ് ഇതിലെ എക്സ്ട്രാ പ്രോബ്ലംസ് വരുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ അനദർ ടൈപ്പ് പ്രോബ്ലം, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന ടൈപ്പ് പ്രോബ്ലംസ് തന്നെയാണ്. ചോദിക്കായിട്ട് മാത്രം മതി. 25 സ്ലിപ്സ് ഇൻ എ ബോക്സ്, ദിസ് ഈസ് എ ബോക്സ്. ഇതിൽ കൊറേ പേപ്പർ സ്ലിപ്സ് എടുത്തിരിക്കുക. ആ ഓരോ പേപ്പർ സ്ലിപ്സിലും ഓരോ നമ്പേഴ്സ് എഴുതിയുണ്ട്, 1 to 25. 1 മുതൽ 25 വരെയുള്ള 25 പേപ്പർ സ്ലിപ്സ് ഇതിലിങ്ങനെ ഇരിക്കുകയാണ്. വൺ
one script le one pinne 2 3 4 5 and 6 tale oro script le oro number edite 25 paper script tikkane otte box chello ipo nammalo choichirikkane what is the probability of getting a even number ee box nu nammalo oru slip edutha without looking nokkade adayith kannarachitte nammal slip galine madakittirikkane appo eda number nammalku arilla What is the probability of getting an even number? Angre yani ee slip edukumbo even number kittanulla probability ethrayanu. Even number. Appo 1 mudhal 25 varella numbers ile edokkeyanu even number? Edokkeyanu etra how many even numbers? 2 4 6 8 10 12 14 16 18 20, 22, 24. Three even numbers are another. How many even numbers? 12. 12 even numbers in there. What is the total number of paper slips? Get the paper slips box in there. 25. One mother 25 are the continuous numbers. 25 paper slips in there. That is 12 numbers are even numbers. Probability equal to. Number of favorable outcomes. Number of favorable means ഏതാണ് നമ്മുടെ question ചോദിച്ചിരിക്കുന്നത് even numberകളാണ് അപ്പോൾ എത്ര even number ഉണ്ട് 12 divided by total numbers total outcomes എത്ര 25 അപ്പോൾ what is the probability of getting even number എന്ന് ചോദിക്കുമ്പോൾ what is the probability 12 by 25 fractional area മതി കമ്പയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ നമ്മളോട് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമേ അതിന് ഡെസിമൽ ഫോം കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ വിച്ച് ഇസ് ദ ബെറ്റർ ചോയ്സ് ഏതാണ് കൂടുതൽ എടുക്കുന്നത് നല്ലതാണ് കമ്പാരിസൺ പറയുമ്പോൾ മാത്രമേ ഡെസിമൽ ഫോം കണ്ടാൽ ഇങ്ങനെ ഫ്രാക്ഷൻ ഫോം ചെയ്യാൻ പറ്റും ഇതിൻ്റെ കൂടെ തന്നെ വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ അങ്ങനെയാണെങ്കിൽ ഓഡ് നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ് ആകെ 25 നമ്പേഴ്സ് ആണ് ഉള്ളത് അതിൽ 12 നമ്പേഴ്സ് ഈവൻ നമ്പറാണ് ബാക്കിയുള്ള നമ്പേഴ്സ് എന്ത് നമ്പറാ even odd numbers ile how many odd numbers 13 25 kudi varum appo 13 odd numbers aanu ullathu probability of getting an odd number is equal to 13 by total number of outcomes 25 okay nee what is the probability of getting multiple of 3 3 da multiple kittanulla probability ethrayanu 3 da multiples appo 1 mudhal 25 varella numbers ile Which are the multiples of 3? 3 da multiples. First number 3, in a 6, in a 9, 12, 15, 18, 21, 24. 3 da multiples, 3 da multiplication level. 3, 24 varilla vendu. 25 varilla 6 varilla vendu. But 24 varilla vendu. How many multiples of 3? 2, 4, 6, 8. 8 multiples are another 3 da multiples. Therefore, probability of getting a multiple of 3 equal to 8. Total number of multiple of 3, 8. All divided by total number of is 25. 8 by 25. Okay, this is the same thing. What is the probability of getting multiple of 5? 5 in the multiple step, that's the probability. What is the probability of getting a prime number? What is meant by prime number? ഓൾറെഡി ചെറിയ സ്മോൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാ ഫസ്റ്റ് ചാപ്റ്ററിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അരിത്മെറ്റിക് സീക്വൻസിലെ ഫാക്ടേഴ്സ് ഇല്ലാത്ത നമ്പേഴ്സ് അല്ലേ 2 2 പറഞ്ഞ ഓൺലി 1 ഇൻറ്റു 2 1 2 മാത്രമേ ഫാക്ടേഴ്സ് ആയി വരുള്ളൂ 3 പിന്നെ 4 വരില്ല 4 2 ഇൻറ്റു 2 4 വേറെ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതാം വേറെ അനദർ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പർ എന്ന് പറയുക അപ്പൊ 2 വരും 3 വരും 4 വരില്ല 5 6 prime number ആണ് 6 നെ 2 into 3 2 3 factors ആ അപ്പോൾ 6 വരില്ല another 7 പിന്നെ 9 prime number ആണ് 9 നെ 3 into 3 നെ എഴുതാം അങ്ങനെ പ്രൊഡക്റ്റ് ആക്കി എഴുതാൻ പറ്റുന്ന നമ്പറുകളൊന്നും പ്രൈം നമ്പർ അല്ല അപ്പോൾ 9 വരില്ല 10 ഈവൺ നമ്പേഴ്സ് ഒന്നും വരില്ല ഈവൺ നമ്പേഴ്സ് ഒക്കെ 10 ന്റെ മൾട്ടിപ്പിൾസ് ആ except 2 2 ഒഴികെയുള്ള ഈവൺ നമ്പേഴ്സ് ഒന്നും പ്രൈം നമ്പറുകളല്ല ഓഡ് നമ്പേഴ്സ് നോക്കിയാൽ മതി ഇനിയുള്ളത് ഓഡ് നമ്പേഴ്സ് എല്ലാ ഓഡ് നമ്പേഴ്സും പ്രൈം നമ്പർ അല്ല അതിനനുസരിച്ച് സെലക്ട് ചെയ്യേണ്ടത് നെക്സ്റ്റ് ഏതായിരിക്കും 11 13 15 വരില്ല 15 ന് 5 ഇൻറ്റു 3 നേടി കൂടെ
What is the probability of taking prime number? Ginella problems angle. Okay, we will start with mathematics in the special branch probability. And you will be ready and adding particular the higher class of the continuation particular. Basically, we are probability. Probability means possibility. What is the formula for finding probability? Probability equal to number of favorable outcomes all divided by total number of outcomes. Okay, very simple chapter. Easy ആയിട്ട് സ്കോർ മാർക്ക് ചെയ്യാം.